ബൗൺസിന് പിന്നിൽ ഒരു വലിയ സയൻസ് ഉണ്ട്. ഈ ഒരു ബൗൺസ് കണ്ടാൽ ന്യൂട്ടന്റെ തേർഡ് ലോ ഈ ബില്ലിയർഡ്സ് ബോളിന് ബാധകയല്ല എന്ന് തോന്നാം. അപ്പൊ ബില്ലിയർഡ്സ് ബോളിന്റെ ഈ വെയ്ഡ് ബൗൺസിന് പിന്നിലാണ് എന്റെ പുതിയ വീഡിയോ. എല്ലാവർക്കും എന്റെ വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങൾ എപ്പോഴെങ്കിലും ഒരു സാധനം തറയിലിട്ടു ചോദിച്ചെങ്കിൽ പന്ത് തറയിലിട്ടാൽ അത് ബൗൺസ് ചെയ്യും. എന്നാൽ ബൗൺസിന് നിങ്ങൾ എപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ടോ, ഒരിക്കലും ആ ഒരു പന്ത് ഏത് സ്ഥലത്തു നിന്നാണ് ഡ്രോപ്പ് ചെയ്തത് ആ ഹൈറ്റിലേക്ക് അത് ഒരിക്കലും ബൗൺസ് ചെയ്തതല്ല. ഇതിന്റെ കാരണം നമ്മളൊരു പന്ത് താഴെ ഇട്ടെന്ന് വിചാരിക്കാം, നമുക്ക് പന്ത് എവിടെ നിന്നാണോ ഇട്ടത് ആ ഒരു ഹൈറ്റിലേക്ക് തന്നെ പൊങ്ങി വരാനുള്ള എനർജി ഈ ഒരു പന്തിനുണ്ട്. എന്നാൽ ആ ഒരു ബോളിനുള്ള ആ ഒരു എനർജിയിൽ നിന്നും തിരിച്ച് അതേ ഹൈറ്റിലേക്ക് വെച്ചാടി വരാനുള്ള ആ ഒരു എനർജിയിൽ നിന്നും കുറച്ച് എനർജി വീഴുമ്പോൾ ഈ സൗണ്ട് ഉണ്ടാക്കാനും വീഴുമ്പോൾ തറയായിട്ടുള്ള ഫ്രിക്ഷനുമായിട്ടും കുറച്ച് എനർജി പോകും. അപ്പൊ എത്ര ശ്രമിച്ചാലും ആ അതേ ഹൈറ്റിലേക്ക് വിട്ട ആ ഒരു അതേ ഹൈറ്റിലേക്ക് ആ ഒരു ബോളിന് ബൗൺസ് ചെയ്ത് വരാൻ പറ്റില്ല. അതായത് ഒരു സ്ഥലത്ത് നമ്മൾ ബൗൺസ് ചെയ്തു ആ ഒരു ഹൈറ്റിന്റെ എത്ര പെർസെന്റേജ് ഹൈറ്റിലേക്ക് പിന്നെ ബൗൺസ് ചെയ്തിട്ട് ഒരു ബോൾ എത്തും, ആ ഒരു കണക്കാണ്, ആ ഒരു റേഷ്യോ ആണ് ഈ ഒരു ബോളിന്റെ കോയിഫിഷ്യന്റ് ഓഫ് റെസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത്. അപ്പം സാധാരണ എല്ലാ ബോളുകൾക്കും കോയിഫിഷ്യന്റ് ഓഫ് റെസ്റ്റിറ്റ്യൂഷൻ ഒന്നിനും താഴെയാവും. അതായത് ഒരിക്കലും കോയിഫിഷ്യന്റ് ഓഫ് റെസ്റ്റിറ്റ്യൂഷൻ ഒന്നെന്ന് വെച്ചാല് ബൗൺസ് ചെയ്തു ഒന്നിന് തിരിച്ച് ആ ഹൈറ്റിലേക്ക് തന്നെ എത്തി. ഒന്നിന് താഴെയാണ് കോയിഫിഷ്യന്റ് ഓഫ് റെസ്റ്റിറ്റ്യൂഷൻ എന്ന് വെച്ചാൽ ബൗൺസ് ചെയ്തു ആ ഹൈറ്റ് എത്തിയില്ല, അതിന് കുറച്ച് താഴെ വെച്ചിട്ട് തിരിച്ച് വീണ്ടും താഴേക്ക് പോയി. എന്നാൽ ഒന്നിന് മോളിൽ കോയിഫിഷ്യന്റ് ഓഫ് റെസ്റ്റിറ്റ്യൂഷൻ ഉണ്ടെങ്കിലും വിട്ട ഹൈറ്റിനെക്കാളും മോളിലേക്ക് അത് ഉയർന്നു പോയി എന്നാണ് അർത്ഥം. അപ്പം ബില്ലിയർഡ്സ് ബോള് ഒരു കോയിഫിഷ്യന്റ് ഓഫ് റെസ്റ്റിറ്റ്യൂഷൻ ബില്ലിയർഡ്സ് ബോളിന്റെ ഒന്നിനും മോളിലാണ്. അതായത് ഒരു ഹൈറ്റിൽ നിന്ന് വിട്ടാൽ ആ ഒരു ബോൾ ബൗൺസ് ചെയ്തിട്ട് അതിനും ഉയർന്ന ഒരു ഹൈറ്റിലേക്ക് പോകും. അപ്പൊ ഇത് വർക്ക് ചെയ്യണമെങ്കിൽ ഇതുപോലത്തെ സോഫ്റ്റ് ആയിട്ടുള്ള സർഫസിലേക്ക് ബില്ലിയർഡ്സ് ബോൾ ഇട്ടാല് അത് ആ ഒരു ഹൈറ്റിൽ നിന്ന് മോളിലേക്ക് ഉയർന്നു പോകില്ല. അതിനകത്ത് ഒരു ഹാർഡ് ആയിട്ടുള്ള ഒരു സർഫസിലേക്ക് ബില്ലിയർഡ്സ് ബോൾ ഇട്ടാല് ഇട്ട ഹൈറ്റ് ഏതാണോ അതിനേക്കാളും കൂടുതൽ ഹൈറ്റിലേക്ക് ബില്ലിയർഡ്സ് ബോൾ ഉയർന്നു പോകും. ഇതിന്റെ കാരണം ഒരു ബില്ലിയർഡ്സ് ബോളിന്റെ സർഫസ് നിക്രോസെല്ലുലോസ് എന്ന ഒരു സബ്സ്റ്റൻസ് വെച്ചിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പൊ ഈ ഒരു സബ്സ്റ്റൻസിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നല്ല ഹാർഡ് ആയിട്ട് എവിടെയെങ്കിലും ഇടിച്ചാല് ഈ ഒരു സബ്സ്റ്റൻസിന്റെ ചില ഭാഗം ഒന്ന് കത്തും. അങ്ങനെ കത്തുക എന്ന് വെച്ചാൽ ഒരു എക്സ്പ്ലോഷൻ ആയിട്ട് ചില ഭാഗത്തിൽ ചെറിയ പൊട്ടിത്തെറി ഉണ്ടാകും. അതായത് ഒരു ഹാർഡ് സർഫസിലേക്ക് ഇത് വന്നങ്ങ് ഇടിച്ചു, ഇടിക്കുമ്പോൾ ഈ ഒരു താഴെ ലേശം പൊട്ടിത്തെറി ഉണ്ടാകും. ആ ഒരു പൊട്ടിത്തെറിയുടെ ആവശ്യത്തിൽ അത് വൂന്ന് മുകളിലേക്ക് ഈ വിട്ട ഹൈറ്റിനെക്കാളും കൂടുതൽ ഉയരത്തിലേക്ക് തെറിച്ചു പോകും. അങ്ങനെ ബില്ലിയർഡ്സ് ബോളിന് കോയിഫിഷ്യന്റ് ഓഫ് റെസ്റ്റിറ്റ്യൂഷൻ ഒന്നിനും മോളിലാണ്. അപ്പൊ ബില്ലിയർഡ്സ് ബോളിന് പിന്നത്തെ ഈ ഒരു ബൗൺസ് വളരെ കുറെ കാലത്തേക്ക് ഫിസിസ്റ്റിനെ ഒക്കെ വെറുതെ കുറെ ആലോചിച്ചിട്ടാണ് ഫിസിസ്റ്റ് ഈ ഒരു ഉത്തരത്തിൽ എത്തിയത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇതുപോലത്തെ വീഡിയോ ഒരിക്കലും സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വരെ ബൈ.